ഇന്ന് കേരള കാന്താരി വ്ലോഗ് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ലെയർ പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആകെ 4 ഇൻഗ്രീഡിയൻസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാംഗോ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാമ്പഴമൊക്കെ ഉണ്ടാവും. ഞാനിവിടെ 2 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാമ്പഴത്തിൻ്റെ ഹാഫ് പോർഷനാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ബാക്കി 1.5 മാമ്പഴം നമ്മൾ പ്യൂരി ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലാണ് വാട്ടർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മുന്നേ നിൽക്കണം പാലിൽ. ഞാനിവിടെ 4 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്ര മധുരം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളയ്ക്കുമ്പോൾ നമ്മൾ പാടെ കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ലപോലെ ചെറുതാക്കി വെക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുഡിംഗ് സെറ്റായിട്ട് കിട്ടാൻ പാടാണ്. ഇനി ഈ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള ഈ പാല് നമുക്ക് 2 ബൗളിലേക്കായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ 1 ബൗളിലേക്ക് പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 2 ലെയറായിട്ടാണ്, 2 ലെയർ കളറിലായിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ 1 ലെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ പ്യൂരി തയ്യാറാക്കാൻ എടുത്ത അതേ മിക്സിയുടെ ജാർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാംഗോ മിക്സ് നല്ല ക്രീമി ടൈപ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് കൂടെ ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല ക്രീമി ടൈപ്പായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പിന് ഞാനൊരു ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ബേസ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബ്രെഡ് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മധുരം ചേർത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവറും മാംഗോ പ്യൂരിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടെ ഉണ്ടാക്കാം. തേർഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 4th ലെയറായിട്ട് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. മാംഗോ പ്യൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാങ്ങയ്ക്ക് മധുരം കുറവാണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനും കൂടി ആയാലോ.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പുഡിംഗ് കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ പുഡിങ്ങിൽ ഞാൻ വൈറ്റും യെല്ലോയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. ഇത് ചെറിയ ബൗളുകളിലല്ലാതെ നമുക്ക് വലിയ ബൗളുകളിലും ചെയ്യാൻ പറ്റും. ചെറുതുകളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ആരും പുഡിംഗൊന്നും ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ കിട്ടാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.